നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഡീലിറ്റിൻ്റെ പേരിൽ കുറച്ച് ദിവസമായിട്ട് ഇവിടെ വിവാദം കടന്ന് പുകയുന്നുണ്ടല്ലോ. നമ്മുടെ ബഹുമാനിയായ രാഷ്ട്രപതിക്ക് ഡീലിറ്റ് കൊടുക്കണം എന്ന് ഗവർണർ പറഞ്ഞെന്നും അത് തള്ളിക്കൊണ്ട് കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലർ പറഞ്ഞുവെന്നൊക്കെയാണല്ലോ വലിയ വിവാദം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ലെറ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ ലെറ്റർ വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ രസകരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ അദ്ദേഹത്തെ ട്രോളിക്കൊണ്ടുള്ളതാണ്. അതായത് ഈ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ അദ്ദേഹത്തിന് നേരെ ചൊവ്വേ ഇംഗ്ലീഷ് എഴുതാൻ പോലും അറിയില്ല എന്നാണ് ഈ ലെറ്റർ കാണുമ്പോൾ മനസ്സിലാവുന്നത് എന്നാണ് ജയശങ്കർ പറയുന്നത്. ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇ കെ നായനാർ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയത് എന്നൊരു തമാശ പണ്ട് കേട്ടിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് ഡീലിറ്റ് നൽകാൻ സിൻഡിക്കേറ്റ് സമ്മതിക്കില്ല, സോറി, എക്സ്ക്യൂസ് മീ എന്ന് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഗവർണർക്ക് എഴുതിയ കത്ത് വായിച്ചപ്പോൾ സഖാവ് നായനാർ എത്ര ഭേദമായിരുന്നു എന്ന് ഓർത്തുപോയി. മഹാപണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണവുമായ വൈസ് ചാൻസലർ ഡീലിറ്റിൻ്റെ സ്പെല്ലിംഗ് വരെ തെറ്റിച്ചു. ഇംഗ്ലീഷ് ഭാഷയോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത ആളാണ് വൈസ് ചാൻസലർ ഡോക്ടർ മഹാദേവൻ പിള്ള. ഒരു ഉന്നതമായിട്ടുള്ളൊരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്, ഡീലിറ്റിൻ്റെ സ്പെല്ലിംഗ് വരെ തെറ്റിച്ചാണ് അത്രേ അദ്ദേഹം ആ എഴുത്തെഴുതിയത്. അതിൽ നിരവധി വ്യാകരണ തെറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കേരള സർവകലാശാലയ്ക്കും വൈസ് ചാൻസലർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഒരേ നിലവാരമാണെന്ന് തെളിഞ്ഞ്. ഒരേ സമയം എത്ര പേർക്കിട്ടാണ് വക്കീൽ കൊട്ടുകൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. ഇനി മറ്റൊരു വ്യക്തി ഏവർക്കും അറിയാവുന്ന തന്നെയാണ്, സംവിധായകനാണ്, നടനാണ്, നടൻ ശ്രീനിവാസനാണ്. അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് ഇവിടുത്തെ കെയറെയിലിനെ പറ്റിയാണ്, അഥവാ സിൽവർ ലൈൻ. കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇതേപോലുള്ള വലിയ ബൃഹത്തായ പദ്ധതികളല്ല അടിയന്തിരമായിട്ട് കൊണ്ടുവരേണ്ടത്. ഇവിടെയും ഇനിയും പരിഹരിക്കപ്പെടാനുള്ള ചില അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഭക്ഷണം, പാർപ്പിടം, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിരവധി ആളുകൾക്ക് ഇനിയും പാർപ്പിടമില്ലാത്തവരുണ്ട്. ഇപ്പോൾ ഈ പദ്ധതി വരുമ്പോൾ കുറേ പേർക്കെങ്കിലും ഈ താൽക്കാലികമായിട്ടെങ്കിലും കിടപ്പാടമൊക്കെ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇതൊന്നും അല്ല വേണ്ടത്, ഇനിയും കുറേ കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹത്തിന് പിന്നെ പൊതുവേ കുറേ കാലമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകളോട് എന്തോ ഒരു വലിയ കലിപ്പുണ്ടെന്നും മിക്കവാറും ഈ കമ്മ്യൂണിസ്റ്റുകൾക്കെതിരായിട്ടുള്ള പരാമർശമൊക്കെ അദ്ദേഹം നടത്തുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അനുഭവമായിരിക്കാം അത് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുന്നത്. പിന്നെ പൊതുവേ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കാരണം ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കെല്ലാം അറിയാം ഇപ്പോൾ ഈ കൊട്ടിക്കൊഴിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കേരളയിൽ നിന്ന സംഗതി ഈ കമ്മ്യൂണിസ്റ്റുകളുടെ ഉള്ള കാലത്തോളം, അല്ലെങ്കിൽ ഇവരുടെ ആജീവനന്ത കാലം ഇത് പറച്ചിലല്ലാതെ നടക്കാൻ പോകുന്നില്ല എന്ന്, അല്ലെങ്കിൽ നടക്കില്ല എന്ന് അവർക്കും അറിയാം, കേൾക്കുന്ന നമുക്കും അറിയാം. പിന്നെ വെറുതെ ഇങ്ങനെ ചുമ്മാ കാടും പടലുമൊക്കെ തല്ലി ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് കൊട്ടിക്കൊഴിച്ചുകൊണ്ട് വന്ന ഒരു പദ്ധതികളും അവർ ഇന്നേ നാഴിക വരെ നടപ്പാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെയും ഗതി എന്താവും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം. ഇനി ഇന്നത്തെ കോവിഡിനെ കണക്ക്, നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 6238 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു, 10 മുകളിലായിരിക്കുന്നു, 11.52%. മരണം എന്നത് 30. എല്ലാ ദിവസവും നമ്മുടെ സംസ്ഥാനത്ത് ഈ കോവിഡ് മൂലം മരിക്കുന്നവരുടെ എണ്ണം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. 50,000 ആവാൻ പോകുന്നു കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ എണ്ണം. നിലവിൽ ഇന്ത്യയിൽ തന്നെ 2 സ്ഥാനത്താണ് കേരളം, മഹാരാഷ്ട്ര കഴിഞ്ഞാൽ. മഹാരാഷ്ട്രയ്ക്ക് പക്ഷേ നമ്മുടെക്കാളും എത്രയോ ഇരട്ടി ജനസംഖ്യയും വിസ്തീർണവും ഉള്ള ഒരു സംസ്ഥാനമാണ്. അവരെ വെച്ച് നോക്കുമ്പോൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് എപ്പോഴും തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് 2 50,000 അടുക്കുന്നു. ഇനി സർക്കാർ പൂർത്തി വച്ചിരിക്കുന്ന കുറേ കണക്കുകളുണ്ട്, അതും കൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 500,000 മുകളിലായിരിക്കും മരണസംഖ്യ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.